നമസ്കാരം, കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ കോൺക്രീറ്റ് മിക്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വേഗത്തിലൊന്ന് സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ. മറ്റൊന്നുമല്ല, കോൺക്രീറ്റ് മിക്സിൻ്റെ വെറ്റ് വോളിയവും ഡ്രൈ വോളിയവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് വെറ്റ് വോളിയം, എന്താണ് ഡ്രൈ വോളിയം? ആദ്യം അത് പറഞ്ഞിട്ട് അവ തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് കടക്കാം. സിമെന്റും മണലും മെറ്റലും ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയോജിപ്പിച്ചാണല്ലോ കോൺക്രീറ്റിങ്ങിനുള്ള മിക്സ് നമ്മൾ തയ്യാറാക്കാറുള്ളത്. ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നതിന് മുമ്പുള്ള സിമെന്റിൻ്റെ അളവും മണലിൻ്റെ അളവും മെറ്റലിൻ്റെ അളവും കൂടി കൂട്ടുന്നതാണ് അതിൻ്റെ ഡ്രൈ വോളിയം. ഇവിടെ അളവ് എന്ന് എളുപ്പത്തിലങ്ങ് പറഞ്ഞതാണ്. വോളിയം അഥവാ വ്യാപ്തമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിമെന്റിൻ്റെ വ്യാപ്തം അധികം മണലിൻ്റെ വ്യാപ്തം അധികം മെറ്റലിൻ്റെ വ്യാപ്തം സമം ഡ്രൈ വോളിയം. ഇനി ഇതിൻ്റെ വെറ്റ് വോളിയം എന്താണ്? വെറ്റ് വോളിയം എന്ന് പറയുന്നത് സിമെന്റും മണലും മെറ്റലും വെള്ളം ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന മിക്സിൻ്റെ വ്യാപ്തമാണ്. ഈ വ്യാപ്തം അഥവാ വെറ്റ് വോളിയം ഡ്രൈ വോളിയത്തേക്കാൾ കുറവായിരിക്കും. പരസ്പരം താരതമ്യപ്പെടുത്തുമ്പോൾ വെറ്റ് വോളിയത്തിൻ്റെ ഏകദേശം 54% കൂടി ഉണ്ടെങ്കിലേ അത് ഡ്രൈ വോളിയത്തിൻ്റെ അളവിൽ എത്തുകയുള്ളൂ എന്ന് കാണാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വെറ്റ് വോളിയത്തോടൊപ്പം അതിൻ്റെ 54% കൂടി കൂട്ടിയാൽ ഡ്രൈ വോളിയം കിട്ടും. അതായത് ഡ്രൈ വോളിയം സമം വെറ്റ് വോളിയം അധികം വെറ്റ് വോളിയത്തിൻ്റെ 54%. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം. കൂട്ടിയെടുത്ത കോൺക്രീറ്റ് മിക്സിന് 1 ക്യൂബിക് മീറ്റർ വ്യാപ്തമുണ്ടെങ്കിൽ അത് കൂട്ടാൻ ഉപയോഗിച്ച സിമെന്റിനും മണലിനും മെറ്റലിനും കൂടി ഉണ്ടായിരുന്ന വ്യാപ്തം 1.54 ക്യൂബിക് മീറ്റർ ആണ് എന്നതാണത്. അതായത് വെറ്റ് വോളിയം 1 ക്യൂബിക് മീറ്റർ ആണെങ്കിൽ ഡ്രൈ വോളിയം 1.54 ക്യൂബിക് മീറ്റർ ആയിരിക്കും. ഇനി ക്യൂബിക് മീറ്ററിലല്ല, ക്യൂബിക് അടിയിലാണ് പറയുന്നതെങ്കിലും കാര്യം ഇതൊക്കെ തന്നെ. വെറ്റ് വോളിയം 1 ക്യൂബിക് അടിയാണെങ്കിൽ ഡ്രൈ വോളിയം 1.54 ക്യൂബിക് അടി ആയിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സുപ്രധാനമായ ഒരു കാര്യം ഉൾക്കൊള്ളാം. കോൺക്രീറ്റിൻ്റെ ഡ്രൈ വോളിയം എന്നത് വെറ്റ് വോളിയത്തിൻ്റെ 1.54 മടങ്ങായിരിക്കും എന്നതാണ് അക്കാര്യം. അതുകൊണ്ട് തന്നെ വെറ്റ് വോളിയത്തെ 1.54 കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ഡ്രൈ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകൂടി പറയാം, ഡ്രൈ വോളിയം സമം വെറ്റ് വോളിയം ഗുണം 1.54. ഇങ്ങനെ ഡ്രൈ വോളിയം കണ്ടുപിടിക്കുക എന്നാൽ എന്താണർത്ഥം? ആവശ്യമായ സിമെന്റും മണലും മെറ്റലും കൂടി എത്ര അളവിൽ വേണം എന്ന് കണ്ടുപിടിക്കുക തന്നെ. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിങ്ങിനാവശ്യമായ സിമെന്റിൻ്റെയും മണലിൻ്റെയും മെറ്റലിൻ്റെയും അളവ് കണ്ടുപിടിക്കാൻ ഈ അറിവ് നമുക്ക് തികച്ചും അത്യാവശ്യമാണ്. ഇതുപയോഗിച്ചുള്ള കണക്കുകൂട്ടലിനെ പറ്റിയൊക്കെ പിന്നാലെ വരുന്ന വീഡിയോകളിൽ വിശദമായി പറയാം. അതിനു മുമ്പ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.